അങ്ങനെ തെണ്ടിയാ തന്നെ വല്ലവരും വല്ലതും തരുമോ? അതുകൊണ്ട് ഞാൻ കാളവണ്ടിയിൽ കയറി. അച്ചോ, ഇവിടെയുള്ളവന്മാരെല്ലാം ലുബ്ധന്മാരാ. ഞാൻ ചന്ത വരെയൊന്ന് പോയി നോക്കട്ടെ, ചെലപ്പോ 10-15 ഒത്തൊന്ന് വരും. വർക്കിയുടെ ഭാണ്ഡത്തിൽ ഒരുപാട് കാശുണ്ടെന്നാ പറയുന്നത്. ആരാ പറഞ്ഞത്? അച്ഛനോട് ആരാ പറഞ്ഞത്? പറഞ്ഞമാരുടെ വായല് കുറിപ്പ് വരും. ജോണി, തരാനാണ് പറഞ്ഞത്? തരൂ ജോണി, തരൂ ജോണി, തരാനാണ് പറഞ്ഞത്? ജോണി, ഗിവ് മീ ദാറ്റ് ബോട്ടിൽ, ഐ വാണ്ട് സം മോർ ഡ്രിങ്ക്. ജോണി, ഈ സ്ത്രീ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? അവൾ ഒരുപാട് കുടിച്ചു, പിന്നെയും വേണമെന്ന് ബഹളം കൂട്ടുകയാണ്. ഒരുപാട് കുടിച്ചു. ജോണി, ഗിവ് മീ ദാറ്റ് ബോട്ടിൽ. ഇതാ കുടിച്ചു നശിച്ചു, പിശാച്. ഷർലി, ഈ സ്ത്രീയെ നിങ്ങൾ എവിടെ നിന്ന് കണ്ടുമുട്ടി?
കോവളത്ത് ഒരു ഹോട്ടലിൽ വെച്ച് ഇന്നലെ മുതൽ ഇവൾ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഫാദർ, നിങ്ങൾ ഷേർലിയെ അറിയുമോ? നോ, ഞാൻ അറിയില്ല. നിന്റെ കാമുകനോട് മര്യാദയ്ക്ക് നടന്നോളാം പറ. ജെയിംസ്, വേണുവിനെ വെറുതെ വിടരുത്. അവനോട് ഇതിന് പകരം ചോദിക്കണം. ഇല്ലെങ്കിൽ എനിക്കാണ് അതിന്റെ കുറച്ചിൽ. ചുണയില്ലാത്തവന്റെ കൂടെ എന്തിനു നടക്കുന്നുവെന്ന് കൂട്ടുകാരികൾ എന്നോട് ചോദിക്കും. വല്ലാതെ വേദനിക്കുന്നുണ്ടോ? വരൂ, നമുക്ക് പോവാം. എന്താ വിളിച്ചത്? വേണു, മിസ്റ്റർ വേണു എന്ന് വിളിക്കൂ. മര്യാദക്കാരെ എങ്ങനെ വിളിക്കേണ്ടത്? അതെ, ഷെർലി, എന്നെ പോലെ ഒരു മര്യാദക്കാരൻ ഈ കോളേജിലുണ്ടോ? അതെ അതെ. നിങ്ങൾ എന്തിനാ ജെയിംസിനെ തല്ലിയത്? ഓ, അതോ, അത് മര്യാദ പഠിപ്പിക്കാൻ. എന്നെ എന്തിനാ ജെയിംസ് ചവിട്ടിയെന്ന് ചോദിക്കണം? കളിക്കുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ആ, എനിക്ക് തല്ലുകൊണ്ട കാര്യം ആരോടും പറയണ്ട. വലിയ പബ്ലിസിറ്റിയും കൊടുക്കണ്ട. നിങ്ങൾ കളിയാക്കാണല്ലേ? നൂനു, കാര്യം പറഞ്ഞല്ലേ. വലിയ തല്ലുകാരനാണല്ലേ, എന്നെ ഒന്ന് തല്ലാമോ? ഈ ലോകം മുഴുവൻ പ്രതിഫലമായിട്ട് തരാമെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യല്ല. മനോഹരമായ മുഖം, പൂവിതൾ പോലുള്ള ശരീരം, ഞാനത് തൊടുക പോലുമില്ല. നിന്റെ ഈ സൗന്ദര്യത്തിൽ മോഹിച്ച് നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ അവനുമായി യുദ്ധം ചെയ്ത് നിന്നെ എന്നോട് പിടിച്ചോണ്ട് വരും. എടോ, താൻ എന്താണ് പറയുന്നതെന്ന് തനിക്കറിയാമോ? മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ കാലിൽ ചെരുപ്പെട്ടിരിക്കുന്നതേ കാല് നോവാതിരിക്കാൻ മാത്രമല്ല, തന്നെ പോലുള്ളവരെ ചിലപ്പോ കണ്ടുമുട്ടുമെന്ന് കരുതിയിട്ട് കൂടിയാണ്. വിവരം കിട്ടവനെ, നീ ഒരു പെണ്ണാണ്, അത് അറിഞ്ഞോണ്ട് വേണം നീ സംസാരിക്കാൻ. ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ആട്ടിക്കുന്ന പല്ലിയാനെടുക്കും, ഓടി. മിസ്റ്റർ വേണു, thank you.
പിന്നെ മൂട്ട കിട്ടില്ല. ഈ മൂട്ടയെ കയറ്റി അയക്കാണ്. വള്ളാന ചോരയില്ലാത്ത എന്നെയും കൂടെ കിടന്ന് കടിക്കണേ. എന്താ വാസു? അയ്യോ അച്ഛനോ, ഈശോ വിശ്വാസിക്ക് സ്തുതി. വണ്ടി പോയി കഴിഞ്ഞ് അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രിയില് കാലിലൊരു പെട്ടി വീണു, ഒരു മുടിഞ്ഞ പട്ടാളക്കാരന്റെ പെട്ടി. അത് വീണ് പെരുവിരലൊന്ന് വീങ്ങി. വാസു ആശ്രമത്തിലേക്ക് വരും. വണ്ടി ഇന്ന് ലേറ്റ് ആണെന്ന് തോന്നുന്നു. ലേറ്റിന്റെ കാര്യമൊന്നും പറയണ്ട. എട്ടേകാലിന് വരണ്ട ലോക്കലാ, മണി 9 ഏഴേകാലിന് പോകേണ്ട ട്രിവാൻഡ്രം മെയിലെ ഇതേവരെ വന്നിട്ടില്ല. അവൻ എവിടെയോ കിടന്നുറങ്ങുക. അവൻ പോയിട്ട് വേണം ഇവന് പോകാൻ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മണിയർ. എടോ പട്ടറേ, താനാ കുന്ത അവിടുത്തെ ചെവിക്കാത്തോട്ട് വെക്ക്. അച്ഛൻ വന്ന് നിൽക്കുന്നു, പറയുന്നേ കേക്ക്. വാസു എന്തിനാ ഇദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്? അദ്ദേഹത്തിന് ചെവി കെട്ടുകൂടാത്തത് അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. അല്ല ചു, ഞാൻ എപ്പോഴും ഈ പൊട്ടോട് പറയാറുണ്ട് തന്റെ കുന്ത്രാടൻ ചെവിക്കാത്തൊന്ന് മാറ്റരുതെന്ന്. വണ്ടി പാളം തെറ്റി സ്റ്റേഷൻ തകർത്ത് ഇങ്ങേരുടെ നെഞ്ചത്ത് കയറിയിരുന്നാലും ഇങ്ങനെ അറിയത്തില്ല. പട്ടരിൽ പൊട്ടനില്ലെന്നാണ് പ്രമാണം. ദേ നോക്ക്, നമ്മക്ക് കിട്ടിയ പട്ടര് പൊട്ടനായി പോയി. ആ പോട്ട് വാസു. മിസ്റ്റർ മണിയർ. ഹലോ ഫാദർ, വാങ്ങ വാങ്ങ ഉക്കാരുങ്ക, സിറ്റ് ഡൗൺ. നോ താങ്ക്സ്, എന്റെ പാഴ്സൽ വന്നു. എന്ത് പറയാനാ ഫാദർ, വണ്ടി ഇന്നേക്കും ലേറ്റ്, നേരത്തേക്കും ലേറ്റ്, നാളേക്കും ലേറ്റ് താ. വണ്ടിയുടെ കാര്യമല്ല, എന്റെ പാഴ്സലിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ആമാ പാസഞ്ചറിന് ലേറ്റ് താ. എന്റെ പൊന്നു സാറേ, അച്ഛൻ പറയുന്ന വേറെ കാര്യമാ. ദേ ഈ കുന്ത്രാടൻ ചെവിയിലോട്ട് വെച്ചൊന്ന് കേക്ക്. ആ ഫാദർ, ഇവിടെ എല്ലാം ഒരേ ബഹളം. തീവണ്ടിയുടെ ബഹളം, ആ ബഹളം, ഈ ബഹളം, ആൾ ബഹളം, എല്ലാം ഒരേ ബഹളം. ആത്തിലെ പോനാ ഭാര്യയുടെ ബഹളം. അതിനാലേ അവശ്യമാ എന്തെങ്കിലും കേൾക്കാറുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് ചെവിയിൽ വെക്കാറുള്ളൂ. ഐ എം സോറി ഫാദർ, വല്ലതും പറഞ്ഞോ. എന്റെ പാഴ്സൽ വന്നോ മിസ്റ്റർ മണിയർ? അതെപ്പോഴേ വന്നു. അത് ഇന്നലെ രാത്രി 42 ഡൗണിനെ വന്നു കഴിഞ്ഞിരിക്കുന്നു. മെഡിസിൻ, മിൽക്ക് പൗഡർ, ഘീ, ഗോതമ്പ് ഉണ്ടായിരുന്നെന്ന് എനിക്കൊരു സംശയം ഉണ്ട്. അങ്ങനെ വരട്ടെ. ഗോതമ്പ് ഹെൽത്തിന് വളരെ വിശേഷമാണ്, നമുക്കത് കുറച്ച് കഴിക്കണം. ഇറച്ചിയും കൂട്ടിയാണ് കഴിക്കേണ്ടത്. ചുമടാ ഫാദർ കേട്ടോ, അവൻ ആരുടെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്? ഉത്തമ ബ്രാഹ്മണന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞത് കേട്ടോ. ഇതിനാലെ താൻ ഞാൻ ഈ കാതിൽ എപ്പോഴും പോടാമേ ഇരിക്കുന്നത്. ആവശ്യമില്ലാമെ ഏതൊക്കെ വഴക്കിടണം, ആവശ്യമുള്ളത് മട്ടും കേട്ടാ പോകുമേ. വാസു, ചാക്കും പിന്നെ പെട്ടിയും സഞ്ജീവ് എടുത്ത് ഫാദറിന്റെ ആശ്രമത്തിൽ കൊണ്ടുപോകണം. അപ്പോ ഞാൻ വരട്ടെ. മോനിവിടെ നിന്നോണം. ഇന്ന് നേരത്തെ പോണ്ടല്ലേ. ആ നിന്നോട് ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ടൊന്നും നടന്നു വരരുതേന്ന്? ഇങ്ങോട്ടൊന്നും പോണ്ട കേട്ടോ. ദാ ഇവിടെ തന്നെ ഇരുന്നോണം. അച്ഛൻ എന്നാ ഒരു അൽസേഷ്യം പറ്റിയ വളർത്താത്തത്? പിള്ളേർക്ക് കണ്ണു കാണാൻ പാടില്ലാത്തോണ്ടി കള്ളന്മാർ കയറിയാലും അറിയത്തില്ല. അച്ഛന്റെ നോട്ടം എല്ലായിടത്തും വേണം. ആ മോളത്തെ പെട്ടിയെടുത്തു, സൂക്ഷിച്ചെടുക്കണേ, പൊട്ടിക്കല്ലേ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. മക്കളെ, എന്റെ വക ഒരു ഗുഡ് മോർണിംഗ് കൂടെ. വാസു നിങ്ങൾക്ക് വേണ്ടി ഗോതമ്പും പാൽപ്പൊടിയും കൊണ്ടുവന്നിരിക്കുക. ശാന്തമ്മേ, മോഹന് ടാബ്ലറ്റ്സ് കൊടുത്തോ? കൊടുത്തു. സ്റ്റീഫന്റെ കാല് ഡ്രസ് ചെയ്തോ? ചെയ്തു. ആശാരി കുഞ്ഞുപണിക്കന്റെ മകൻ മരിച്ചെന്നൊരാള് വന്ന് പറഞ്ഞു. പാവ്, ഞാൻ ഒരുപാട് ശ്രമിച്ചു ആ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ, കഴിഞ്ഞില്ല. ഈശ്വര നിശ്ചയം അതായിരിക്കും. എപ്പോഴാ ശവം അടക്കുന്നത്? വൈകുന്നേരം എന്നാ പറഞ്ഞത്. ശരി, എനിക്കങ്ങനെ പോണം. ആ, കളിച്ചൊക്കെ മതി, ക്ലാസ്സിലേക്ക് പോകൂ. ചേച്ചി, ചേച്ചി വീട്ടിലേക്ക് വാ, അവിടെ താമസിക്കാം, അതല്ലേ നല്ലത്. വേണ്ട വാസു. അച്ചോ, അച്ഛൻ ചേച്ചിയോടൊന്ന് പറയണം, നോക്കാനും എടുക്കാനും ആളില്ലാതെ ആ വീട് അങ്ങനെ കിടന്ന് നശിച്ചു പോവും. ശാന്തമ്മേ, നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. നിന്റെ സഹോദരനല്ലേ വിളിക്കുന്നത്? ഞാൻ അച്ഛനോട് എത്രയോ നാളായി പറയുന്നു, ഇനി എന്റെ വീടും കൂടും എല്ലാം ഈ ആശ്രമമാണെന്ന്. ശരി, നിന്റെ ഇഷ്ടം. വാസു, ആ പെട്ടുകൂടെ എടുത്തോളൂ, അതിനകത്ത് മരുന്നാണ്. അച്ഛോ, എന്റെ വിരലിൽ ഇച്ചിരി മരുന്ന് വരട്ടണം. വരൂ. ഓ, സാറേ, സാറേ, കണ്ണ് കാണാൻ പാടില്ല. ശർമ്മന്താ സാറേ, കണ്ണ് കാണാൻ പാടില്ല സാറേ. സാറേ, കണ്ണ് കാണാൻ പാടില്ലായിട്ടല്ലേ സാറേ ധർമ്മം ചോദിക്കുന്നത്? സാറേ, 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 പത്ത് പൈസ. ഹലോ, ഈ ധർമ്മം കൊടുക്കുന്നതിനൊക്കെ ഒരു അന്തസ്. താനൊരു ഒന്നാം ക്ലാസ് യാത്രക്കാരനല്ലേ, തനിക്ക് എനിക്കൊരു 5 രൂപ തന്നാലേ എന്ത് പോടോ? ഈ പോടാന്നോ? തന്റെ സ്ഥാനത്ത് ഞാനും എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ ഞാനൊരു 5 രൂപ കൊടുക്കായിരുന്നു. പോകാനാ പറഞ്ഞത്? പോവാനോ? എങ്ങോട്ട് പോവേ? ഹലോ, എന്നെ പോലെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഈ കരിഞ്ചന്തയും കള്ളക്കടത്തുകൊണ്ട് കാശുണ്ടാക്കി വന്നല്ലേ, അല്ലേ? ഒരു മാഞ്ഞ ബിരിയാണി ഉണ്ണാൻ കൊതിയാവുന്നു. ഒരു 5 രൂപ താ സാറേ. തെല്ലിക്ക് ബിരിയാണി ഇന്നാ ദഹിക്കില്ല, മാന്യന്മാർക്കാ ദഹിക്കുള്ളൂ. എന്ത് കഴിച്ചു? ഉപ്മാവും പാലും. അയ്യോ, അത് മനുഷ്യൻ കഴിക്കോ? പ്രത്യേകിച്ച് പിള്ളേര് വയറ്റുവേദന എടുക്കില്ലേ? ഇല്ല, അത് നല്ലതാ. അത് നല്ലതാണെങ്കിൽ നീ തിന്നോ ചവമേ. മോനെ, നിന്റെ പ്രായത്തിലുള്ള കുട്ടികള് രാവിലെ എന്താ തിന്നറിയോ? അറിയാമോ? പുട്ടും മോട്ടയും, അല്ലെങ്കിൽ പുട്ടും കടലി, പിന്നെ പൊറാട്ട ഇറച്ചി. മോനെ, ഇതൊക്കെ കേട്ടിട്ട് കൊതിയാവുള്ളേ? ഇല്ല. ദിവസവും ഇതൊക്കെ തിന്നുന്ന എന്റെ വായിൽ വെള്ളം ഊറുന്നു, പിന്നെ നിനക്കെന്താ കൊതി വരാത്തത്? ഏ, അപ്പൊ
എന്റെ പൊന്നുമോൻ ഉച്ചയ്ക്ക് എന്തോ ചോറ്. അമ്മാവിന്റെ കൂടെ വാ, തെണ്ടാൻ പോവാ. തെണ്ടിയാൽ ഒരുപാട് കാശ് കിട്ടും. കാശ് കിട്ടിയാൽ അമ്മാവെ മോന് ബിരിയാണി വാങ്ങി തരാ. ഞാൻ തെണ്ടാൻ പോവില്ല. എന്നാ നീ പോയി കയറ്റുക. മുരളി മോനെ, ഈ തെണ്ടാന്ന് പറഞ്ഞാലേ അത്ര കടുപ്പുള്ള ജോലി ഒന്നുമല്ല. നിങ്ങൾക്ക് ഞാൻ മുരളിമോനെ കൂട്ടിക്കൊണ്ട് ആൾക്കൂട്ടത്തിലോ ചന്തയിലോ കൊണ്ടുപോയി ഇരുത്തു. മുമ്പിൽ ഒരു കീറി പറന്നുകൊണ്ട് വിരിക്കും. മുരളിമോൻ ഇങ്ങനെ കൈ കാട്ടിന് വലം തന്നെ വിശക്കുന്നേന്ന് പറയുമ്പോ ആളുകൾ അതിൽ കാശിടും. ഞാൻ വന്നിട്ട് കലക്ഷൻ എടുക്കും. മുരളിമോനെ, നമുക്ക് തിന്നവും കുടിച്ചു അങ്ങനെ സുഖമായിട്ട് ജീവിക്കാം. നീ പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ വന്നാണല്ലേ? എന്റെ വാസു, ഇതിന്ന് ഒന്നിനെ കിട്ടിയാ പത്ത് കാശുണ്ടാക്കാം. അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ തരുന്നില്ല. എന്റെ പെങ്ങടെ സാരിത്തുമ്പെ പിടിച്ചു നടക്കുന്ന ഒരു ചിടുങ്ങ, അവനെ ചോദിച്ചിട്ട് അവനെയും തരുന്നില്ല. ജീവിക്കണ്ടേ? അച്ചോദേ, ബാക്കി പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ വന്നതാ? എന്താ വർക്കി? അല്ല അച്ചോ, എത്ര നാളെ ഞാൻ ഇതിന്ന് ഒരെണ്ണത്തിന് ചോദിക്കുന്നു. അച്ഛൻ തരുന്നില്ല. ഒരു പൊട്ടക്കണ്ണനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചു പോയാലേ. വർക്കി, ദത്തെടുക്കൊന്നും അല്ലല്ലോ, യാചിക്കാനല്ലേ. അച്ഛന് പിണക്കം തോന്നരുത്. അച്ഛൻ ചെയ്യുന്ന തൊഴിലും ഇത് തന്നെയാ. അച്ഛന് പുറത്തുനിന്ന് പാൽപ്പൊടിയും കാശൊക്കെ വരുന്നില്ലേ? ഒരു കാര്യം ചെയ്യ്, ആ പിള്ളേരെ ഇങ്ങോട്ട് വിട്ടേക്ക്. പണം പെരുപ്പിച്ച് ഞാൻ കാണിച്ചുതരാം. ഓരോ കണ്ണുപൊട്ടണി ഓരോ സ്ഥലത്തുകൊണ്ട് ഇരുത്തിച്ചിട്ട് നാട്ടുകാരെടുത്ത് പണം പെരുപ്പിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. അടുത്ത ആഴ്ച ഞാൻ കാറ് വാങ്ങിക്കും. ആ കാറിലെ ഞാൻ കലക്ഷൻ എടുക്കും. ഞാൻ ജീവിക്കും, ആ പിള്ളേരും ജീവിക്കും. ഇതേ വേണമെങ്കിൽ അച്ഛനും വല്ലതും തരാം. അച്ഛനെ ഇതിനകത്ത് ബിസിനസ് മനസ്സിലായില്ല. ഇതിന് മരണമില്ല. അച്ഛന്റെ മുമ്പിലായോണ്ടാണ് തന്നെ ഞാൻ വർക്കിച്ചേട്ടാന്ന് വിളിച്ചത്. ഇനി മേലാ തന്നെ ഇവിടെ കണ്ടുപോയാലുണ്ടല്ലോ. ഞാൻ തന്റെ വീട്ടിലൊന്നും എടാ മോനെ, ഒരു സൂചി എടുത്തോ മതി. കണ്ണൊന്ന് ആ
ദേ ഇതെല്ലാം ആരെങ്കിലും ഉണ്ടാകത്ത് എടുത്തു വെപ്പിക്കൂ. ഓ, ഞാൻ തന്നെ എടുത്തു വെച്ചേക്കാം. എന്താ ഡാഡി? നിനക്ക് എന്താ മോളെ? ഏ, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? കേട്ടു, വളരെ പഴയ ചോദ്യം. എത്രയോ പേർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഡാഡി തന്നെ എത്രയോ പ്രാവശ്യം. ഇപ്പോഴെനിക്ക് അതിനൊരു മറുപടിയില്ല. ഒരു മറുപടിക്ക് വേണ്ടി ഞാൻ അലയുകയാണ്. കുറച്ചു മുമ്പ് ഞാൻ നിന്നെ കുറിച്ച് ഓർക്കുകയായിരുന്നു. പാദസരം കിലുക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് നീ വരാന്തയിലൂടെ ഓടി നടക്കുന്നത്. നിന്റെ മുഖത്തു നിന്ന് ചിരി മാഞ്ഞു പോയിട്ട് എത്ര കാലമായി. ഡാഡി, എനിക്കൊന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞെങ്കിൽ. കരച്ചിലൊരു അനുഗ്രഹമായി തോന്നി തുടങ്ങി. ഗൗരി, ആ ടുബാക്കോ ഇങ്ങ് തന്നിട്ട് പോ. എന്റെ മോൾക്ക് എന്തോ സുഖമില്ലാത്തതുപോലെ. എന്താണെന്ന് ചോദിച്ചു? ചോദിച്ചു, അവൾക്കൊന്നുമില്ല. നീ കരഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. ഞാൻ എന്റെ മോളെ ഒന്ന് വിളിച്ചോട്ടെ. പാടില്ല. എന്റെ ഭാര്യ ഒരു രോഗിയായിരുന്നു, അതുകൊണ്ടാണ് ഇവിടുത്തെ വേലക്കാരിയായി നീ അവളെ പ്രസവിക്കേണ്ടി വന്നത്. അവളുടെ അമ്മ നീയാണെന്നറിഞ്ഞാൽ എനിക്ക് എന്റെ മോള് നഷ്ടപ്പെടും. ഇല്ല, ഞാൻ അവളെ നിനക്ക് തരില്ല. ഗൗരി, ഞാൻ നിനക്ക് എന്തു വേണമെങ്കിലും തരാം. എന്റെ മോളെ മാത്രം ചോദിക്കരുത്. നീ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകൂ. ഇല്ല, ഞാനെങ്ങും പോവില്ല. എന്റെ മോൾ ഒരിക്കലെങ്കിലും എന്നെ അമ്മയെന്ന് വിളിക്കണം. അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഗൗരി, നീ അവളോട് നീ ഞാൻ അവളുടെ അമ്മയെന്ന് പറഞ്ഞാൽ അന്ന് നിന്റെ ശവം ഈ പുഴയിൽ ഒഴുകും. ഗൗരി, എടീ ഗൗരി. എന്തിനാണ് ഇത് കുടിക്കുന്നത്? ഓഹോ, ഉപദേശിക്കാൻ വന്നതാണോ? ഡാഡി ഉപദേശം നിർത്തി, ഇപ്പൊ നീയായി. എന്നെ ഉപദേശിക്കാൻ നീ ആരാ? നീ എന്റെ അമ്മയാണോ? പൊടി, പറയുന്നത് കേട്ടാ മതി. കുഞ്ഞിത് കുടിക്കരുത്, ഞാനത് മുറ്റത്തൊഴിക്കും. തെറ്റായി പോയി കുഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് ശരി? രാമുണ്ണിക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട. എങ്കിൽ പോകാം.
അവൾ നിന്നെ തല്ലിയല്ലേ? എനിക്ക് വേദനിച്ചില്ല. രമണി ഗൗരി ഗർഭിണിയാണ്. ഞാൻ അറിഞ്ഞു. കുറ്റം എന്റേതാണ്, പക്ഷെ ഈ തറവാടിനൊരു സൽപ്പേരുണ്ട്. എന്റെ അന്തസ് എനിക്ക് കാത്തു സൂക്ഷിക്കണം. കുട്ടിയെ നശിപ്പിക്കാൻ അവളോട് പറഞ്ഞു, അവൾ അനുസരിച്ചില്ല. ഇനിയിപ്പോ അതിനുള്ള സമയവും കഴിഞ്ഞു. ഗൗരി ഇവിടുത്തെ വേലക്കാരിയാണ്. എനിക്ക് അവൾ എന്റെ ഭാര്യയായിട്ടോ വെപ്പാട്ടിയായിട്ടോ സ്വീകരിക്കാൻ സാധ്യമല്ല. എത്ര പണമാണെങ്കിലും ചിലവാക്കാം. നീ അവളെയും കുട്ടി ഏതെങ്കിലും നാട്ടിലേക്ക് പോകണം. അവളോ അവളുടെ കുട്ടിയോ ഒരിക്കലും എന്നെ തിരക്ക് തിരിച്ചു വരരുത്. പറഞ്ഞത് കേട്ടാ മതി. നിനക്ക് നാളെ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോഴൊരു വണ്ടിയുണ്ട്, ഞാൻ അതിൽ നാട്ടിലേക്ക് മടങ്ങുക. ഞാൻ എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും പോകണം. നീ ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ നിന്റെ മുമ്പിൽ ഒരു വഴി കാണും. അതിന്റെ അവസാനത്തിൽ നീ ചെന്ന് എത്തുകയും ചെയ്യും. ഞാൻ നിന്നെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഈ കുഞ്ഞിനെ കുറിച്ചാണ്. ഞങ്ങൾക്കാരുമില്ല. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി മരിക്കും. അത് നിനക്ക് കുറെ നേരത്തെ ആകാമായിരുന്നു. എങ്കിലിപ്പോ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ ഈ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട്? ആ ബംഗ്ലാവിലേക്ക്. അവിടെയാണ് ഈ കുഞ്ഞ് വളരേണ്ടത്. വേണ്ട, ഞാൻ എന്റെ കുഞ്ഞിനെ തരില്ല. നിന്റെ കൂടെ ഈ കുഞ്ഞ് വളർന്നാൽ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് ചാവും. ഞാൻ ഇവളുടെ അച്ഛന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും. അതിന് നമുക്ക് അവകാശമില്ല. മരണത്തിന്റെ തീയതി നിശ്ചയിക്കേണ്ടത് ഈശ്വരനാണ്. ഗൗരിയോടെ ഞാൻ പോരുമ്പോൾ ആസ്പത്രിയിലുണ്ട്. ഇപ്പൊ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ഈ കുഞ്ഞിന്റെ മേൽവിലാസം അന്വേഷിച്ച് നാളെ അവൾ ഇവിടെ എത്തും. ഇല്ല, ഗൗരി വരില്ല. ഈ കുഞ്ഞിനെ താൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതിവിടെ വളരും, വളർത്തും. ഇതിനെ ചൂണ്ടിക്കാട്ടി നാളെ ആളുകൾ ഈ തറവാടിനെ പരിഹസിക്കുന്നത് നിനക്ക് കേൾക്കണമല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. ഇത് അങ്ങയുടെ കുഞ്ഞല്ല, ഏതോ ആസ്പത്രിയിൽ നിന്നോ അനാഥാലയത്തിൽ നിന്നോ ദത്തെടുത്തതാണ്. ഇവൾ വളരുമ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഈ തറവാട്ടിലെ സ്വത്തുക്കൾക്കൊരു അവകാശം വേണ്ടേ? അങ്ങയുടെ ചോരയിൽ ജനിച്ച കുഞ്ഞു തന്നെ അവകാശിയാകുന്നതാണ് നല്ലത്. താനിതിനെ കൊണ്ടുപോകൂ, എനിക്കിതിനെ കാണണ്ട. Thank you.
മതി, എനിക്ക് തൃപ്തിയായി. രാമുണ്ണി, നീ എന്തിനു വന്നു? എന്റെ കുഞ്ഞിനെ കാണാൻ. രാമുണ്ണി, കുഞ്ഞിനകത്തേക്ക് കൊണ്ടുപോകും. ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. വേണ്ട, കാണണ്ട. മൂന്ന് വർഷത്തിന് ശേഷവും നീ ഇങ്ങോട്ടുള്ള വഴി മറന്നില്ല. എങ്ങനെ മറക്കും? എന്റെ മോൾ ഇവിടെയില്ലേ? നിനക്ക് വീണ്ടും കുട്ടികൾ ഉണ്ടായി. നീ അവരുമായി ജീവിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ അങ്ങനെ ഉള്ളവളല്ല. ഞാൻ കിടന്ന മുറിയുടെ വാതിൽ ഒരാൾക്ക് വേണ്ടിയേ തുറന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി എന്റെ കിടക്ക ഒരാൾക്കേ പങ്കുവെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് മാത്രം. ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്കതിന് കഴിയില്ല. നീ ഇവിടുത്തെ വേലക്കാരിയായിരുന്നു. എനിക്ക് വില കൊടുത്ത് വാങ്ങാവുന്ന ഒരു സ്ത്രീ. നിങ്ങളുടെ സ്നേഹത്തിനും വിശ്വാസത്തിനും വേണ്ടിയല്ല ഞാൻ വന്നത്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അവൾക്ക് അമ്മയില്ല. അവളുടെ അമ്മ മരിച്ചു പോയതായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ എന്നേ മരിക്കുമായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഗൗരി, നീ പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അവളെയും കൊണ്ടേ ഞാൻ പോകും. നാളെ നിന്റെ ശവം ഈ കായലിൽ പുതിയാൽ തെളിവെടുക്കാൻ പോലും ആരും ഇങ്ങോട്ട് കയറി വരില്ല. എങ്കിൽ അതാണ് നല്ലത്. നിങ്ങളാണ് എന്റെ മോൾ എന്റെ അടുത്ത് നിന്ന് എടുത്തോണ്ട് പോയത്. അവളെവിടെ? അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. ഗൗരി, എടി, നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നു. അതും എന്റെ വേലക്കാരെ കൊണ്ട് പിടിച്ച് പുറത്താക്കണം. നിങ്ങൾ എന്നെ എവിടെ കൊണ്ടാക്കിയാലും ഞാൻ തിരിച്ചു വരും. ഞാൻ ഈ ബംഗ്ലാവിന്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും എപ്പോഴും ഉണ്ടാവും. അവൾ എന്റെ മകളാണെന്ന് എല്ലാവരും അറിയണം. ഒരു കൊല ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല. കൊല്ലേണ്ടത് നിന്നെയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പ്രയാസം തോന്നുന്നു. മരിക്കാൻ മടിയുണ്ടായിട്ടല്ല. എന്റെ മോൾ വളർന്നു വലുതാകുന്നത് എനിക്ക് കാണണം. എന്നെ ഒരു വേലക്കാരിയായിട്ടെങ്കിലും നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ? എന്റെ മോളുടെ അമ്മ നീയാണെന്ന് പറയില്ലെങ്കിൽ? ഇല്ല, ഞാൻ അവളോട് പോലും അങ്ങനെ പറയില്ല. എങ്കിൽ ഇവരിവിടെ നിന്നോട്ടാങ്ങുന്നേ കുഞ്ഞിനെ നോക്കാൻ ഒരാള് വേണ്ടേ? ശരി. ഇവിടെ ഇങ്ങനെ ശബ്ദിക്കാനേ നമുക്ക് കഴിയൂ. ഇവിടെ അവകാശങ്ങളെ പറ്റി പറയാൻ, ശബ്ദിക്കാൻ ഒരാൾക്കേ അവകാശമുള്ളൂ, നമ്മുടെ യജമാനന്. ഈ തറവാട്ടിൽ ഞാനൊരു സാക്ഷി മാത്രമാണ്. മുതലാളി വിവാഹിതനായി. ആ സ്ത്രീ ഒരു രോഗിയായിരുന്നു. അവർ മരിച്ചു. അതിനും ഞാനാണ് സാക്ഷി.
നീ ഗർഭിണിയായി. ആസ്പത്രിയിൽ വെച്ച് നീ പ്രസവിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നു. അവൾ വളർന്നു വലുതായി. അവിടെ നിന്ന് നിന്റെ കരണക്കുറ്റിക്ക് അടിച്ചു. അതിനും ഞാനാണ് സാക്ഷി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാന് തെക്കോട്ടൊന്ന് പോയിരുന്നു, ഇപ്പഴാ മടങ്ങിയെത്തിയത്. വാസു പെണ്ണ് കാണാൻ പോകുന്നു പറഞ്ഞിട്ട് അതിന് തന്നെയാ പോയത്. എനിക്ക് കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ആളുകൾ സമ്മതിക്കണ്ടേ? എല്ലാവരും കൊണ്ടുപോയി നിർബന്ധിച്ച് പെണ്ണ് കാണിച്ചു. ആരൊക്കെ കൂടെ പെണ്ണ് കാണാൻ പോയത്? ഞാനും ഈ കല്യാണം ആലോചിക്കാൻ വന്ന ഒരാളും. പിന്നെ എല്ലാരും എന്ന് പറഞ്ഞത്? എല്ലാവരും എന്ന് പറഞ്ഞാൽ അയാളും ഞാനും, ഞാനും അയാളും, പിന്നെ അയാളും ഞാനും, അങ്ങനെ എല്ലാവരും. തനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അയ്യോ അങ്ങനല്ല ചു, എനിക്കിഷ്ടപ്പെട്ടു. പെണ്ണ് ചായയായിട്ട് ദേ ഇങ്ങനെ വന്നു. അവള് ചായ അവിടെ വെച്ചു, എന്നിട്ട് ദേ ഇങ്ങനെ നിന്നു. ഞാന് ഒരുപാട് ലഗേജുള്ള കമ്പാർട്ട്മെന്റിലേക്ക് നോക്കുന്ന പോലെ അവിടെ മുഖത്തേക്ക് ദേ ഇങ്ങനെ നോക്കി. അപ്പോഴത്തേക്ക് അവള് നാണിച്ച് കുരിഞ്ഞു പോയി അച്ഛോ. അപ്പോഴത്തേക്ക് എന്റെ അച്ഛോ, എന്റെ മനസ്സും അവിടെ മനസ്സും തമ്മിൽ കൊളുത്തി പിടിച്ചുപോയി. എനിക്ക് ആ പെണ്ണു മതി. നീ എപ്പോ വന്നു? ആ ഇപ്പൊ വന്നേ ഉള്ളു ചേച്ചി. വാസു പെണ്ണ് കണ്ട് കല്യാണവും ഉറപ്പിച്ചു. ചേച്ചി, ചേച്ചി നാളെ വരണം. കല്യാണത്തിന് തീയതി നിശ്ചയിക്കണ്ടേ? അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ചേച്ചി ഇല്ലാതെ എങ്ങനാ? ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല. കണ്ടോ അച്ചോ, അച്ഛൻ ചേച്ചിയോടൊന്ന് പറ. ശാന്തമ്മേ, വാസു പറയുന്നതിലും കാര്യമുണ്ട്. വാസുവിന്റെ വിവാഹം കഴിയുന്നവരെയെങ്കിലും ശാന്തമ്മ വീട്ടിൽ പോയി നിൽക്കൂ. ഇല്ലച്ചോ, ആ വീട് ദുഃഖത്തിന്റെ ഓർമ്മകൾ മാത്രമാണ് എനിക്ക് തരുന്നത്. ആ വീട്ടുമുറ്റത്ത് വെച്ചാണ് എന്റെ കുട്ടികളുടെ അച്ഛനെ പാമ്പ് കടിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ശവൻ ചുടുകാട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയത്. അത് കഴിഞ്ഞ് 9-ന്റെ അന്ന് കടത്തുവെള്ളം മുങ്ങി എന്റെ 3 കുട്ടികളും മരിച്ചു. എന്റെ കുഞ്ഞുങ്ങളുടെ ശവം ആ മുറ്റത്താണ് എടുത്തു കിടത്തി ഏറെ ചെന്നാൽ എന്റെ കൺമുമ്പിൽ കുഞ്ഞുങ്ങളുടെയും എന്റെ ഭർത്താവിന്റെയും ശവങ്ങൾ മാത്രമേ എന്റെ ഓർമ്മയിൽ വരൂ. ഞാനിനി ഒരിക്കലും ആ വീട്ടിലേക്ക് വരില്ല. എന്നോട് പ്രേമമാണെന്ന തോന്നുന്നത്? തോന്നാൻ എന്താ, അത് സത്യമാണ്. ഷേളിയെ ആരും പ്രേമിച്ചു പോകും. ഷേളിയെ പ്രേമിക്കാൻ എത്രയോ പേർ, എനിക്ക് ഷേളി മാത്രം. അപ്പൊ ജെയിംസിനെ പ്രേമിക്കാൻ ഒരുപാട് പെൺകുട്ടികൾ വേണം അല്ലേ? ഷേളി പഠിത്തം നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. അതെന്തിനാ? വേഗം ഷേളിയെ കല്യാണം കഴിച്ച് ഒരു കുടുംബമായി ജീവിക്കാമല്ലോ. വേണ്ട വേണ്ട, കുടുംബമൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് മതി. Thank you.
வா மோளே, இருக்கு, ஊணு கழிக்கு. போடி, ஆர்க்கு வேணும் நீ ஊணு. ஆர்க்கு வேண்டியது நீ திவசம் விருந்து இருக்கிறது. எந்தாடி நோக்கி நிற்கிறது? போடி, ஒரொற்ற எண்ணத்தில் என்னத்து கண்டு போகணும். எல்லாம் ஞான் நசிப்பிக்கும். அச்சனில்ல, அம்மையில்ல, நீ என்று வளர்த்து மகளான். எவிடையோ ஆர்க்கோ ஜெனிச்சு ஒரு பெண்குட்டி. மொளே, ஒரு பெண்ணினேக்கால் வலுதான தரவாடிந்த மேன்மா. நான் ஆர்க்கோ எவிடையோ ஜெனிச்ச குஞ்சல்லே, பின்னந்தினு ஞான இவிட நிற்கணும். நான் எங்கோட்டெங்கிலும் போவும். மொளே, நீ எங்கும் போவிருந்த. நான் எடுத்து வளர்த்தியதாங்கிலும் நீ எந்த மோளாய் போய். நான் மரிக்கிறது வரை நீ எந்த அடுத்து வேணும். ഞാൻ എല്ലാം അറിഞ്ഞു. ജെയിംസ് നിന്നോട് ചെയ്തത് തെറ്റാണ്. നിന്നെ എനിക്കിഷ്ടമാണ്. നിന്റെ പരുക്കൻ സ്വഭാവം, വായടുത്തും എല്ലാം എനിക്കിഷ്ടമാണ്. നിനക്കറിയാമല്ലോ ഞാനും പരുക്കനാണ്. നമ്മൾ തമ്മിൽ എളുപ്പം പൊരുത്തപ്പെടാൻ കഴിയും. നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കും. ഞാൻ എന്റെ ഇഷ്ടത്തോടെ ജെയിംസിനെ തിരഞ്ഞെടുത്തത്. അവിടെ എനിക്ക് തെറ്റുപറ്റി. അയാൾ എന്നെ വഞ്ചിച്ചു. ഇനി എനിക്ക് വേണ്ടി ഞാൻ ഒരുത്തനെ തിരഞ്ഞെടുക്കില്ല. വേണു എന്റെ ഡാഡിയുമായി ആലോചിക്കൂ. വേണു, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു വിരോധവുമില്ല. അവളെ ആരെയെങ്കിലും ഏൽപ്പിക്കാനുള്ള സമയം വൈകിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എത്രയും വേഗം നടക്കുന്നു അത്രയും നല്ലത്. നമ്മൾ അവസാന തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്റെ മോളെയും ഞാൻ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. അവൾ ഈ തറവാടിന്റെ അവകാശിയാണ്. എന്റെ മോളെ വിവാഹം കഴിക്കുന്ന ആളെ ഞാൻ മോനെ എന്നാ വിളിക്കേണ്ടത്. ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ അങ്ങനെ വിളിക്കാൻ എനിക്ക് വിഷമമുണ്ട്. എന്താ മിസ്റ്റർ വേണു, വിരോധമുണ്ടോ? ഒരു വിരോധവുമില്ല. എല്ലാ മതങ്ങളെയും ഞാൻ ഒരുപോലെ കാണുന്നത്. ஷர்லி, ஷர்லி,
എന്താ മിസ്റ്റർ വേണു? ഞാനിപ്പോ വേണുവല്ല, മൈക്കിളാണ്. ഞാനൊരു പുതിയ ജീവിയെ കാണുകയാണ്. തമാശ നിർത്തു. ഡാഡി എവിടെ? എന്തിനാ? നമ്മുടെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കാൻ. വിവാഹമോ? അതും നമ്മുടെ വിവാഹം. എനിക്കൊരു ക്രിസ്ത്യാനി ഭർത്താവ്. അങ്ങനെ വേണമെന്നാണ് നിന്റെ ഡാഡി ആഗ്രഹിച്ചത്. എങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ ആവശ്യമില്ല. ഷെർലി, നിനക്ക് വേണ്ടിയാണ് ഞാൻ മതം മാറിയത്, ക്രിസ്ത്യാനിയായത്. ആഹാ, ഇതൊരു വലിയ ത്യാഗമായിട്ട് ഞാൻ കണക്കാക്കണമല്ലേ? ജെയിംസ് എന്നെ വഞ്ചിച്ചു. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വഞ്ചിച്ചത്. നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് ജെയിംസ്. നിങ്ങൾ എന്നെ കണ്ടുമുട്ടിയത് ഇന്നലെയാണ്. ആ എനിക്ക് വേണ്ടി നിങ്ങൾ ജനിച്ചു വളർന്ന സമുദായത്തെ ഉപേക്ഷിച്ചു, അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചു, എല്ലാം എല്ലാം ഉപേക്ഷിച്ചു. നാളെ മറ്റെന്തിനെങ്കിലും വേണ്ടി എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? നിങ്ങൾ ക്രിസ്ത്യാനിയാകണമെന്ന് എന്റെ ഡാഡി ആവശ്യപ്പെട്ടപ്പോ സാധ്യമല്ലെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വരുമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുമായിരുന്നു. ഷെർലി, നോ, നോ മോർ ടോക്സ്, യു ക്യാൻ ഗോ. എടാ വർക്കി, നീ പട്ടാപ്പകല് നിരാവധിച്ചോ നോക്കാണ്. അല്ലടാ, നീ കണ്ടില്ലേ ആകാശത്തൂടെ ഒച്ച വെച്ച് പാട്ടും പാടി പറന്നു പോയത് ഒരു ഫ്ലെയിൻ? അതങ്ങ് പോട്ടടാ, ആകാശത്തൂടെ അല്ലാതെ പിന്നെ റെയിലേ കൂടെ ആണോ പ്ലെയിൻ പോകുന്നത്? എനിക്കൊരാശ ഒത്തിരി നാളെ തുടങ്ങി. ഓ, ഒട്ടക്കത്തെ ആശയാ, പൈസ കാലത്ത് വേണ്ടാത്തോ തോന്നല്ലേ, വല്ലൊന്നെ കയ്യെപ്പറ്റി പോവും. അതല്ലട വാസ്, ഞാൻ ചെറുപ്പത്തിലേ തെണ്ടിയത് ബസ്സിലാണ്. എന്റെ അപ്പനും ബസ്സിലായിരുന്നു. അവിടുന്ന് എനിക്ക് ഈ പ്രമോഷൻ കിട്ടി റെയിൽവേയിലേക്ക്. എനിക്കൊരാശ, പ്ലെയിന് കയറി തന്ന് തന്നോ. വാസേ, ഈ പ്ലെയിൻ എവിടെയാ നിർത്തുന്നത്? എവിടെയാ നിർത്തുന്നത്? ആ, പണ്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും മാത്രമേ നിർത്തുള്ളായിരുന്നു, ഇപ്പൊ എല്ലായിടത്തും നിർത്തും. പാലാ, കോട്ടയം, ഭരണങ്ങാനം, മൂവാറ്റുപുഴ, ചങ്ങനാശ്ശേരി, ആലുവ, എല്ലാവർക്കും നിർത്തും. എന്ന് ഞാൻ അതുവഴി ഒന്ന് പോകും, എന്നിട്ട് ഫ്ലെയിനിൽ കയറി ഒരു തെണ്ടല് തെണ്ടും. ഇവിടെ 10-15 പൈസ അല്ലേ ഇവന്മാര് തരുന്നത്, അല്ലേ തെണ്ടികള്? എന്നാ ഈ ഫ്ലെയിനില് മതാമാരും സായിപ്മാരും വലിയ മുതലാളിമാരായിരിക്കുമല്ലോ, അവന്മാര് 10-15 തരുമായിരിക്കും. ആ, താൻ പ്ലെയിനിൽ കയറി തണ്ട. ഇത് തീവണ്ടി പോലെ ശേഷം തോറും നിർത്തുകയല്ല, ഇവിടെ നിന്നങ്ങോട്ട് പൊങ്ങിയാ പിന്നെ അമേരിക്കയിലോ ദുബായിലോ കൊണ്ടി നിർത്തു, പിന്നെ താൻ എങ്ങനെ ഇറങ്ങും? കേറാൻ കഴിഞ്ഞ ഇറങ്ങാൻ എനിക്കറിയാം. ഞാൻ ഡ്രൈവറിന്റെ കയ്യും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും ഞാൻ ഇറങ്ങും. ഞാൻ പോട്ടെ, വീടി കുറ്റ.
மலர்த்தோப்பிதில் கிளி கொஞ்சலாய் மணி தென்னலாய் வா, மலர்த்தோப்பிதில் கிளி கொஞ்சலாய் மணி தென்னலாய் வா, ஓடி வா களமொழிகளில் நீந்தி வா. தெளியுக தொழுதுணருக மலர்த்தோப்பிதில் கிளி கொஞ்சலாய் மணி தென்னலாய் வா. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ?
അതൊക്കെ പറ നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ ആര് കേൾക്കണ്ട. നമ്മൾ തമ്മ് പറയുന്ന കാര്യം നമ്മൾ തമ്മ് അറിഞ്ഞാ മതി. തെറ്റാണെങ്കിൽ ശാന്തമ്മ ചോദിച്ചേക്ക്, അച്ഛനോട് തൊട്ട് പറയുമ്പോ വേണ്ട. എന്താ വർക്ക് ചേട്ടാ? പതുക്കെ ശാന്തമ്മയാണ് കെട്ടിയോ മരിച്ചു നിൽക്കുക. ജീവിക്കാനാണോ? ഒന്നുമില്ല. എനിക്കാണ് നല്ല ബിസിനസ് ഉണ്ട്, തെണ്ടൽ. അതുകൊണ്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും. നീ ഒന്ന് മനസ്സ് വെച്ചാ. വർക്കിച്ചേട്ടൻ കാര്യം പറ. പറയട്ടെ, ഞാൻ രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നാലേ ഒരിത്തിരി വെള്ളം ചൂടാക്കി തരാനോ കയ്യോ കാലോ പിടിക്കാനോ ഒരാളോ എനിക്കില്ല. കണ്ടമാനം പണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ശാന്തമ്മ വീട്ടിലുണ്ടായ ഇരി വെള്ളം ചൂടായിത്തല കയ്യക്കാലം പിടിക്കാനൊക്കെ എനിക്കൊരാളായി. അട്ടേ പിടിച്ച് മെത്തേ കിടത്തേ കിടക്കും. തെണ്ടേണ്ട തെണ്ട് തന്നെ. ജീവിക്കാനൊരു മാർഗം കാണിച്ചു കൊടുക്കാന്ന് വെച്ചാ അത് കാണ്ട. ഇങ്ങനെയും ജീവിച്ചോ? പെണ്ണുങ്ങൾ 100 എണ്ണം എന്റെ പുറകെ കിടക്കുന്നുണ്ട്, എനിക്കാവശ്യമില്ല. അച്ഛോ, നീ എവിടെ പോയിരുന്നു? വെറുതെ ഈ കായൽ തീരത്തൊക്കെ അലഞ്ഞു നടന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിനക്കെന്തോ വലിയ മാറ്റമുണ്ട്. ഞാനിങ്ങനെ മാറിയിട്ട് എത്രയോ വർഷമായി ഡാഡി. മോളെ, ഒരു കൂട്ടിന് വേണ്ടിയെങ്കിലും ഒരു വിവാഹം കഴിച്ചൂടെ? വേണ്ടെന്നായിരിക്കും നിന്റെ ഉത്തരം. ഒന്ന് ആലോചിക്കൂ. അത് വേണമെന്ന് എനിക്കും തോന്നി തുടങ്ങി. ഡാഡി വേണുവിനെ അറിയില്ലേ? എനിക്ക് വേണ്ടി ക്രിസ്ത്യാനിയായ മനുഷ്യൻ. കഴിഞ്ഞ ദിവസം ഞാൻ ആ മനുഷ്യനെ കണ്ടു, ഒരു പാതിരിയുടെ വേഷത്തിൽ. ഞാനപ്പോ നല്ലപോലെ കുടിച്ചിരുന്നു, അയാളോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോ എന്റെ മനസ്സ് അയാളെ അന്വേഷിച്ചു തുടങ്ങി. യെസ്, കം ഇൻ. ഒരുപാട് കാലത്തിന് ശേഷം
അതെ, വർഷങ്ങൾക്ക് ശേഷം. കഴിഞ്ഞ ദിവസം കുറെ ചെറുപ്പക്കാരുടെ കൂടെ ഒരു കാറിൽ നിന്ന് ഞാൻ കണ്ടു. കുടിച്ച് ബോധമില്ലാത്ത നിലയിൽ മദ്യത്തിനു വേണ്ടി നിബഹളം കൂട്ടുകയായിരുന്നു. ഞാനിപ്പോ അങ്ങനെയാണ്, എന്റെ ജീവിതം അങ്ങനെയായിപ്പോയി. വിവാഹിതയായി നീ നല്ലൊരമ്മയായി ജീവിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത്. എനിക്കൊന്നുമില്ല, എനിക്ക് ആരുമില്ല. നിന്റെ ഡാഡി ജീവിച്ചിരിപ്പുണ്ട്. നീ ഇപ്പൊ എന്തിനിവിടെ വന്നു? നിങ്ങളെ കാണാൻ. എനിക്കൊരു ജീവിതം തരണമെന്ന് അപേക്ഷിക്കാൻ. ഷർലി, ജീവിതത്തിന്റെ യാത്രയിൽ നമ്മൾ എവിടെയോ വെച്ച് കണ്ടുമുട്ടി. കണ്ടുമുട്ടിയതുപോലെ തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്തു. അതാണ് എന്നെ തകർത്തത്. നിങ്ങൾ അന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ മനസ്സും കൂടെ നിങ്ങൾ കൊണ്ടുപോയി. തിരിച്ചു വിളിക്കണമെന്ന് തോന്നി. ദുർവാസി എന്നെ സമ്മതിച്ചില്ല. എനിക്കന്ന് നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് തിരിച്ചു കിട്ടണം. ഇല്ല ഷർലി, നീ വളരെ വൈകിപ്പോയി. അന്ന് നിന്റെ വീടിന്റെ പടികൾ ഇറങ്ങിയ ശേഷം എനിക്ക് നഷ്ടപ്പെട്ട് എന്നെ അന്വേഷിച്ച് വർഷങ്ങളോളം ഞാൻ അലഞ്ഞു. ഈ ജീവിതം ഞാൻ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോ ഒരുപക്ഷെ എന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ നിന്ന് വിലപിക്കേണ്ടി വരുമായിരുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. പിന്നെ അതെന്റെ ജീവിതത്തിന്റെ തത്വശാസ്ത്രമായി. ഞാൻ ദൈവത്തെ കണ്ടെത്തി. വർഷങ്ങളായി ഞാൻ ജീവിതം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ടപ്പോ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടിയെന്ന് തോന്നി. ഇല്ല ഷർലി, ഇനി ഒരിക്കലും എനിക്ക് നിനക്ക് തരാൻ കഴിയില്ല. നീ ഉദ്ദേശിക്കുന്നതിൽ നിന്നും എത്രയോ ദൂരത്താണ് ഞാൻ. ഇതൊരാശ്രമമാണ്, ഞാനൊരു വൈദികൻ. വേണോ? ഐ എം ഫാദർ മൈക്കിൾ. ഫുട്ബോൾ ഗ്രൗണ്ടിൽ പന്തുമായി ഓടിയ ഒരു യുവാവ്, നിന്നെ തിരക്കി ഓടിയെത്തിയ നിന്റെ കാമുകൻ. ആ വേണു എന്നേ മരിച്ചുപോയി. എന്നെ ഫാദർ എന്ന് വിളിക്കൂ. അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇല്ല, ഞാനങ്ങനെ വിളിക്കില്ല. എനിക്കിപ്പോഴും വേണു തന്നെയാണ്. അങ്ങനെ തന്നെ നിങ്ങൾ എനിക്ക് തിരിച്ചു കെട്ടുകയും വേണം. വാട്ട് യു മീൻ? നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? നിന്നെ ഒരിക്കലും കണ്ടുമുട്ടരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നീ ഇവിടുന്ന് പോകും. പോയി ഒരു നല്ല സ്ത്രീയായി ജീവിക്കും. ഷർലി, നമ്മുടെ വഴികൾ രണ്ടാണ്. ഈ വഴികൾ ഒരിക്കലും കൂട്ടുമുട്ടുകയില്ല. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ. ദയവായി നീ ഇവിടുന്ന് പോകും. എനിക്കിനി ഒരിടത്തേക്കേ പോകാനുള്ളൂ. അവൻ വിളിക്കുമ്പോ അവന്റെ അടുത്തേക്ക്. എങ്കിൽ അതിനുള്ള സമയമായി. നിന്റെ നിശ്ചയം അതാണെങ്കിൽ അത് നടക്കട്ടെ. ഒരിക്കൽ ഞാൻ ക്രൂശിക്കപ്പെട്ടു, വീണ്ടും ഇതാ ഒരിക്കൽ കൂടി.
അച്ഛൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അതെന്താണെന്ന് പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതിൽ ഒരു രഹസ്യവുമില്ല. അച്ഛന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എനിക്കോ? എനിക്ക് മിത്രങ്ങളേ ഉള്ളൂ. എന്നെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് ചുറ്റും. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. തോക്ക് എന്റെ കയ്യിലിരുന്നാ പൊട്ടിയത്. ഞാനത് തുടക്കിയായിരുന്നു. ശരി, ഞാൻ പോയിട്ട് വരാം. അച്ഛനെന്തിനാ കള്ളം പറഞ്ഞത്? വൈദികൻ കള്ളം പറയാൻ പാടില്ല. എങ്കിലും അതുകൊണ്ട് ഒരാൾ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് തെറ്റില്ലെന്നാ എന്റെ വിശ്വാസം. ശാന്തമ്മേ, ശാന്തമ്മ ആശ്രമത്തിലേക്ക് പോയിക്കൊള്ളു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കണ്ടേ? ഞാൻ സുഖമായി വരുന്നതുവരെ ശാന്തമ്മ അവരെ നോക്കണം. രാജു അന്വേഷിക്കുന്നുണ്ടോ? ചെല്ല്. ദൈവമേ, ഗൗരി ആരാണ് അവിടെ? എനിക്കറിയില്ല, ഒരച്ഛനാണ്. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നെ മനസ്സിലായോ? ഞാൻ ആരെയെങ്കിലും മറക്കാതെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെയാണ്. എനിക്കൊരു മകൾ ഉണ്ടായിപ്പോയി. നിങ്ങൾ രണ്ട് പ്രാവശ്യം അവൾക്ക് വേണ്ടി പടി കടന്നു വന്നു. മൂന്നാമതും ഞാൻ അവളെ അന്വേഷിച്ചാ വന്നത്. ഇരിക്കൂ. ഷർലി എവിടെ?
അവളിവിടെ ഇല്ല. എവിടെ പോയി? എവിടെ പോയോ ആവോ? അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. ഇപ്പോഴും രാമുണ്ണി അവളെവിടെയെല്ലാമോ അന്വേഷിക്കുകയായിരിക്കും. അറിയാവുന്ന വിലാസങ്ങളിലെല്ലാം ഞാൻ അവൾക്ക് എഴുതി. കൈപ്പറ്റാൻ ആളില്ലാത്തതുകൊണ്ട് കത്തുകൾ തിരിച്ചെത്തി. കുറേ നാൾ മുമ്പ് ഒരു രാത്രി അവൾ എൻ്റെ അടുത്ത് വന്നു. അവളുടെ മനസ്സ് നിങ്ങളെ അന്വേഷിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാണ് അവൾ ഇവിടുന്ന് പോയത്. മനസ്സിന്റെ സമനില തെറ്റിയ മട്ടിലാണ് അവൾ എൻ്റെ ആശ്രമത്തിൽ വന്ന് കയറിയത്. അങ്ങനെ തന്നെയാണ് അവിടെ നിറങ്ങിപ്പോയതും. മിസ്റ്റർ വേണു, ഐ എം സോറി ഫാദർ. നിങ്ങൾക്ക് അവളെ അവിടെ പിടിച്ചു നിർത്താമായിരുന്നില്ലേ? എന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവൾ അവിടെ വന്നു കയറിയത്. ഞാൻ പഴയ വേണുവല്ല, മൈക്കിളുമല്ല. എന്റെ വേഷം നോക്കൂ. എന്നെ ഇനി ആർക്കും കൊടുക്കാൻ എനിക്ക് അവകാശമില്ല. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അന്ന് രാത്രി അവളുടെ ബെഡ്റൂമിൽ വിസ്കി കുപ്പി കണ്ടു. അവളൊരു കൊടുങ്കാറ്റായി മാറി. പിന്നെ അവൾ അടക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എല്ലാ കൊടുങ്കാറ്റുകളും ഒരു ദിവസം അവിടെ ചെന്ന് അടങ്ങും. ഷെർലിക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചത്. നിങ്ങൾ വിശുദ്ധനായി. അവൾ കുറങ്ങണമെങ്കിൽ വിസ്കി വേണം. തോന്നിയെടുത്താണ് ഉറക്കം. ഞാൻ എന്ത് ചെയ്യും ഫാദർ? അവളെ നമുക്ക് അന്വേഷിക്കാം. എന്നാകിലും എത്ര ദൂരം, എത്ര ദൂരം അരികെ, എന്നാകിലും എത്ര ദൂരം, എത്ര ദൂരം കിളിയേ നിൻ പൂമരം ഈരുൾ കാട്ടില അരികെ, 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 അരികെ. സംഗീതം നീലാകാശമേ
ആകിലും എത്ര ദൂരം എത്ര ദൂരം കിളിയേ നിൻ പൂമരം ഈ ഇരുൾ കാട്ടില അരികേ 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 ആയിരപാദസ്വരങ്ങൾ കിരൂങ്ങി കിരൂങ്ങി ആലുവ പൂരാവിടുമൊഴുകി ഒഴുകി തറവല്ലം തന്നെ സാറേ ആയിരപാദസ്വരങ്ങൾ കിരൂങ്ങി കണ്ണട വെച്ച സാറേ വല്ലം തന്നെ സാറേ വല്ലം തന്നെ സാറേ കണ്ണട വെച്ചാ സാറേ വല്ലതും തരണ സാറേ വല്ലതും തരണ സാറേ തീവണ്ടി കഴിച്ച് കൊല്ലട്ടെ ജാതി മോളെ എവിടെന്നാ വരണേ മോളുടെ അച്ഛനും അമ്മയും എവിടെ മമ്മി എന്നെ കൊണ്ടുപോയി ഡാഡിയുടെ അടുത്ത് പോണം ഡാഡി കാണാനാ ഞാൻ വന്നത് തീവണ്ടി കയറി ദൂരെ പോണംന്നാ മമ്മി പറഞ്ഞത് അതുകൊണ്ടാ ഞാനിവിടെ വന്നത് ഈ കുട്ടി എങ്കിലെന്തോ തനിച്ച് വണ്ടിയിലേറി പുറപ്പെട്ടതാണ് നാടും വീടും എങ്കിലെന്ന് തിരിയാതെ നമുക്ക് കുഴഞ്ഞല്ലേ നെനച്ച് മുരുകൻ ഇന്ന കുട്ടിയെ ട്രെയിനിലേറ്റി അനച്ചതാക്കും നമുക്ക് ആത്തക്കെടുത്തിന് പോയി നമ്മ കുഴഞ്ഞ നെനച്ച് വളർത്തലാ അലമേലു ഇത് നായ്ക്കുട്ടി കുരങ്കുട്ടി ഒന്നും കിടയാതെ മനുഷ്യക്കുട്ടി അതും ഏതോ നല്ല കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിന്ന് തെരിയത് മൂഞ്ചിപ്പാത്ത ഞാൻ വന്ന് ഗവൺമെന്റ് സർവന്റ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിന്ന് യാരാതെ ഒരു കായം കഴിഞ്ഞു പോട്ടാ ഞാൻ ഉങ്കൂടെ ആത്തിലേ ഇരുന്ന് ഇഡ്ഡലിക്ക് മാവരയ്ക്ക വേണ്ടിയത് കാലം പൊല്ലാത്തത് ഇന്ന കുട്ടി നമ്മ ഉദ്യോഗത്തിക്ക് ഡേഞ്ചർ ഇന്ന ശകപ്പ് കൂടി മാതിരി ഇപ്പൊ ഇന്ന കുഴഞ്ഞ എന്നെ ചെയ്യപ്പോറേ കുഴഞ്ഞ എങ്കോ ഒരു സ്റ്റേഷനിലെ വണ്ടിയിൽ ഏറിയാച്ചു നമ്മ സ്റ്റേഷനിലെ വന്ന് ഇറങ്ങിയാച്ചു ഏതാവതൊരു വഴി കിടക്കാതിരിക്കുമ പാക്കല നമ്മ സ്വാമിയാർ ആശ്രമത്തിലെ പോയി ചെന്നാലെന്നാ മണിയേ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം ഇന്ന് ഇവിടെ നിന്നോട്ട് ഫാദർ ഇന്ന കുഴന്തെ എനക്ക് ആത്തിലേ കൊണ്ടുപോയി വളർത്താൻ കഴിയാഞ്ഞിട്ടല്ല ഇങ്ങ കൊണ്ടുവന്നത് ബട്ട് ഇന്ന കുഴന്തെ വന്നൊരു പൊല്ലാതെ കുഴന്ത തനിയേ വണ്ടിയിലേറി വന്ന് ഇറങ്ങിയ കുഴന്ത അത് തനിയേ വണ്ടിയിലേറി പോകാതെന്ന് ആർക്ക് തരും അപ്പടിയെ വന്നാ സപ്പോസ് ഇതിനോട് അപ്പ അമ്പ വന്ന് കേട്ടാ ഞാൻ എന്നാ ബദൽ ചൊല്ലുവേ എന്നാ ബദൽ ചൊല്ലുവേ ഞാൻ വന്ന് ഗവൺമെന്റ് സർവന്റ് ഐ ആം എ ഗവൺമെന്റ് സർവന്റ് മിസ്റ്റർ മണിയർ ഇന്ദുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അവൾ എങ്ങും പോവില്ല മോളിങ്ങി വാ മോള് അച്ഛൻ്റെ അടുത്തൊന്ന് പോവുക കണ്ടോ അവളെങ്ങും പോവില്ല കുഴന്ത അപ്പടിയെല്ലാം ചൊല്ലുവാങ്ക ഫാദർ അത് നമ്പാതെ ഇന്ന കാലത്തിലെ കുഴന്തകളെ നമ്പവേ കൂടാതെ കയ്യിലെ കാലിലെ തുടലിട്ട് പൂട്ടി ഭദ്രമാ വച്ചെടുക്കോ ഇല്ലാവിട്ട എങ്കിലും ഓടി പോയിടുവാ മിസ്റ്റർ മണിയർ ഇന്ദുവിന്റെ ഡാഡിയും മമ്മിയോ വന്നാൽ അവളെ ഞാൻ അവരുടെ കൂടെ അയക്കാം മണിയർ പൊയ്ക്കോളൂ അപ്പനാ വരട്ടുവാ ഫാദർ ഡോണ്ട് മിസ്റ്റേക്ക് മീ എന്നെ തെറ്റിദ്ധരിക്കൂടാതെ
ഇതാ നിങ്ങൾക്കൊരു പുതിയ കൂട്ടുകാരി. എല്ലാവരും ഇരിക്കും. എന്താ കുട്ടിയുടെ പേര്? മോടെ പേര് പറയൂ. ഇന്ദു. എവിടുന്നാ വന്നത്? തീവണ്ടിയിൽ. മക്കളെ, നിങ്ങൾക്ക് ആർക്കും ഇന്ദുവിനെ കാണാൻ വയ്യ. ഇന്ദുവിന് നിങ്ങളെ കാണാം. ഇവളൊരു പൂമ്പാറ്റയെ പോലെ സുന്ദരിയാണ്. പൂമ്പാറ്റ എങ്ങനെ ഇരിക്കും അച്ചോ? പൂമ്പാറ്റ പൂമ്പാറ്റ വളരെ ഭംഗിയുള്ളതാ. അച്ഛൻ നാളെ പറഞ്ഞുതരാം. ഈ കുട്ടികളെല്ലാം ഫാദറിന്റെ മക്കളാണോ? അതെ മോളെ, ഇവരെല്ലാം എന്റെ മക്കളാണ്. അലമേലോ, അലമേലോ, എന്നെ 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 അന്ത കുഴന്തയെ കൊണ്ട് സ്വാമിയാർ ആശ്രമത്തിലാക്കിയാച്ചു. നമ്മ തലവലിയെ മുടിഞ്ഞ. ആമാ, ഞാൻ അറിയാമതാ കേക്കറേ. അന്ത കുട്ടിയെ കൂട്ടിട്ട് പോയി സ്വാമിയാർ ആശ്രമത്തിൽ കൂട്ടിട്ട് വന്നിട്ടേ. ആമാ, അന്ത കുഴന്തയെ എങ്കിട്ട കുട്ടിക്ക് കൂടാതാ? നാ വളർത്ത മാട്ടേനാ? തെക്ക കുഴന്തയേ ഇല്ലേ? ഇപ്പി കണ്ണ ചോരയില്ലാമ പണിട്ടേളേ. നീ വിവരം തരിയാമ പേശ്ര. അലമേലു, എല്ലാം വിവരം തെരിഞ്ഞിണ്ടാ പേശ്രേ. മുതല്ല പോയി അന്ത സ്വാമിയാർ ആശ്രമത്തിക്ക് പോയി അന്ത കുട്ടിയെ കൂട്ടിട്ട് വാങ്ങോ. അതെല്ലാം തപ്പ്. ഞാൻ വന്ന് ഗവൺമെന്റ് സർവന്റ് എങ്കെന്തോ അനാഥയാ സ്റ്റേഷനിലെ വന്നിറങ്ങിനെ കൊഴന്ത. സപ്പോസ് ഞാൻ അതെ അഴച്ചിട്ട് വന്നാ സെൻട്രൽ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ കേക്കാതാ? എം വേലയിൽ പോകാതാ? പെരിയ വേല, ഞാൻ പാക്കാത വേല എല്ലാം ഞാൻ പാത്തുക്കറേ. നീങ്ക പോയി അത് കുട്ടിയെ കൂട്ടിട്ട് വാങ്ങോ. അതെല്ലാം അപ്പുറം പാക്കല. നീ സ്ട്രോങ് ആയൊരു കാഫി എടു. പെരിയ വേല, രണ്ട് കയ്യിലും കൊടി, ഒന്ന് പച്ച, ഒന്ന് ചേർത്ത്. ഇപ്പടി എപ്പടി കാണിക്ക വേണ്ടത്? നിനക്ക് തരിയാതാ? നീക്ക് കാഫിയും കടയാ കേഫിയും കടയാ? വാങ്ങ വാങ്ങ വാങ്ങ. എനിക്ക് എന്റെ ഡാഡി എടുത്ത് പോണം. മോളെ, മോള് കരയാതെ ദാ പാല് കുടിക്കും. എനിക്ക് വേണ്ട. ഫാദർ, എന്റെ ഡാഡി എവിടെ? ഫാദർ, എനിക്ക് എന്റെ ഡാഡി എടുത്ത് പോണം. മോള് കരയാതെ. മോളെ, അച്ഛൻ ഡാഡി എടുത്തുണ്ട്. മോള് പാല് കുടിക്കും. എനിക്ക് വേണ്ട. ഫാദർ, എന്നെ എന്റെ ഡാഡി എടുത്ത് കൊണ്ടുപോണം. മോളെ, മോള് കരയാതെ. എന്താ രാവിലെ കുട്ടിയെ തൂക്കിട്ട് വന്നത്? എങ്കിയാവ് തപ്പിച്ചോടാൻ പോയോ? കുട്ടിയുടെ അപ്പ അമ്മ വന്നാൽ എങ്കിട്ടെത്താൻ ചോദിക്കും. ഞാൻ വന്ന് ഗവൺമെന്റ് സർവന്റ്. ഇന്ദു ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. ഡാഡിയുടെ അടുത്ത് കൊണ്ടുപോകണമെന്നാ പറയുന്നത്. ഞാനിവളെ ആശ്രമത്തിൽ പിടിച്ചു നിർത്തി അബദ്ധമായിപ്പോയി.
അവിടുത്തെ കുട്ടികളുമായി ഇണങ്ങിച്ചേരാൻ ഇന്ദുവിന് കഴിയില്ല. അവർ കണ്ണു കണ്ടുകൂടാത്ത കുട്ടികളല്ലേ. ഇവൾ വെളിച്ചം കണ്ടു വളർന്നവളും. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷമാണ് ഇവൾക്ക് വേണ്ടത്. ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ ഇവൾ ഇവിടെ നിൽക്കട്ടെ. കണ്ടോ കണ്ടോ ഫാദർ, അതിനാൽ കുട്ടി ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ബട്ട് ഇന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിനാലേ ഈ ഉദ്യോഗത്തേക്ക് തകരാറൊന്നും വരക്കൂടാതെ. കാരണം എന്നാ, ഞാൻ വന്ന് ഗവൺമെന്റ് സർവന്റ് ഇന്ദുവിന്റെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം. ഒരു പക്ഷേ അവിടെ അച്ഛനമ്മമാരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയേക്കും. അന്ത പരസ്യത്തിൽ നമ്മ പേര് വരക്കൂടാതെ, മണിയേറിന് വരക്കൂടാതെ. കാരണം എന്നാണാ? എനിക്കറിയാം ഒരു ഗവൺമെന്റ് സർവന്റ് ആണെന്ന്. മിസ്റ്റർ മണിയർ വിഷമിക്കണ്ട, പരസ്യത്തിൽ ഞാൻ എന്റെ പേരെ ചേർക്കും. എനിക്ക് നാണോ? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വരെ. എന്താ വാസു? ഓ ഒന്നുമില്ല ചു, ഇന്നത്തോടെ തീവണ്ടി ആഫീസിലുള്ള ഉറക്കം മതിയാക്കി. കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല, നല്ല സുഖമില്ലായിരുന്നു. ആ വിരുന്നിന്റെ പങ്കും ഉണ്ടെന്നിട്ടില്ലേ? സാമ്പാറും അവിയലും പുളിച്ചു കാണും. പിന്നെ അച്ഛനും മക്കൾക്കും കൂടെ ഞാനൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് വാസു തന്നെ കുട്ടികൾക്ക് കൊടുത്തേക്ക്. ഓ വടി, നമുക്ക് ഒന്നിച്ചു കൊടുക്കാം. രാമുണ്ണി എപ്പോഴെത്തി? വരുന്ന വഴിയാണ്. ഷേളിമോളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിച്ചു. ഗൗരി, നമ്മുടെ മോള് മരിച്ചിട്ടുണ്ടാവില്ല. ആത്മഹത്യ ചെയ്യാൻ മാത്രം ഭീരുവല്ല അവൾ. നീ കരയാതെ, അവൾ വരും. നീ അവിടെ ഇരിക്കൂ. നീ ഇനി കരയാൻ പാടില്ല. ഇന്നലെ വരെ നീ ഈ വീട്ടിൽ ശബ്ദിച്ചിട്ടില്ല, ഇനി ശബ്ദിക്കണം. ഇന്നു മുതൽ നിന്റെ ശബ്ദത്തിന് വിലയുണ്ടാവും. നീ ഈ വീട്ടിലെ അടുക്കളക്കാരിയായിരുന്നു, ഇന്നു മുതൽ വീട്ടുകാരിയാണ്. രാമുണ്ണി, നീ ഈ തറവാട്ടിലെ എല്ലാത്തിനും സാക്ഷിയാണ്. ഇതിനും ഇന്നു മുതൽ ഇവൾ ഈ തറവാട്ടിലെ യജമാനത്തിയാണ്.
സാറേ, പൊതു സാറേ, വല്ലതും തന്നെ സാറേ, സാറേ വയ്യാത്ത വയ്യാത്തവരാണ് സാറേ. സാറേ ഞാൻ സർക്കസിന് ഒരു അധ്യാസിയായിരുന്നു സാറേ. സാറേ വല്ല നോട്ടീസ് ആയിട്ട് തണ്ടാൻ വന്നിരിക്കുകയാണ്. ഫാദർ മൈക്കിൾ. ജെയിംസ്, നിനക്ക് എന്തു പറ്റി? പറയാം. ഞാൻ വിവാഹിതനായി. എലിസബത്തും ഞാനും കൂടി ഒരു വീടുണ്ടാക്കി. അവിടെ ഞങ്ങളൊരു കുടുംബമായി. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞും അവളും എനിക്കെൻ്റെ എല്ലാമായി. ഒരപകടത്തിൽ എനിക്കെൻ്റെ കാല് നഷ്ടപ്പെട്ടു. അവൾ എന്നെ കാണാൻ കുഞ്ഞിനെയും കൊണ്ട് എന്നും ആശുപത്രിയിൽ വന്നു. എൻ്റെ തൊട്ടടുത്ത ബെഡിൽ ഒരു ചെറുപ്പക്കാരൻ ജോസഫ്. എലിസബത്ത് അയാളുമായി പരിചയപ്പെട്ടു. അവൾ അയാളോട് ചിരിച്ചു, സംസാരിച്ചു. ജോസഫ് വളരെ വേഗം ആശുപത്രി വിട്ടു. ഞാൻ കുറെ കാലം കൂടി കിടന്നു. എന്നും എന്നെ കാണാൻ വന്നിരുന്ന എലിസബത്തിന്റെ വരവ് വല്ലപ്പോഴുമായി. ആശുപത്രിയിൽ ഞാൻ അവളെയും കാത്തു കിടന്നപ്പോൾ സിനിമ തിയേറ്ററുകളിലും ബീച്ചിലും അവൾ അയാളോടൊപ്പം കറങ്ങി നടന്നു. എന്റെ ബെഡ്റൂമിലെ കിടക്കയിൽ അവൾ എന്നും അയാൾക്ക് വേണ്ടി അലക്കിയ ബെഡ്ഷീറ്റ് വിരിച്ചു. ആശുപത്രിയിൽ നിന്നും വീട്ടിൽ ചെന്നപ്പോൾ എന്റെ വീട്ടിലെ വീട്ടുകാരൻ അയാളായിരുന്നു. വിവാഹമോചനം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിന് തയ്യാറായി. അവർ പോകുമ്പോൾ എന്റെ മോളെ കൂടി കൊണ്ടുപോയി ഫാദർ. എന്റെ കുഞ്ഞിന് അവളുടെ അമ്മയുമായി പൊരുത്തപ്പെടാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അവൾക്കെന്നും അവളുടെ ഡാഡി മതി. എന്നെ അന്വേഷിച്ചാണ് ഇന്ദു യാത്ര തിരിച്ചത്. സ്റ്റേഷൻ അറിയാത്തത് കൊണ്ട് അവൾ ഇവിടെ ഇറങ്ങി. എന്റെ മോളെവിടെ ഫാദർ? ചായ കുടിക്കൂ, നമുക്ക് അങ്ങോട്ട് പോവാം. Thank you.
ഇന്ദുവിന്റെ ഡാഡി അവളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഞാൻ ഇവളെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകട്ടെ. കണ്ണ് രാജ എങ്കിരുന്നാലും നല്ലായിരി. പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? അതെ, വണ്ടിക്ക് സമയമായി. ഇന്ന് തന്നെ പോകണം. പോകണം. ജെയിംസ്, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷം ഞാൻ ആരെയൊക്കെ കണ്ടുമുട്ടി, ഏതൊക്കെ വഴികളിലൂടെ കടന്നുപോയി. എന്നാലും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ ആ ദിവസങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് കാലം കൂടെ കണ്ടതല്ലേ ജെയിംസ്. നിങ്ങൾ കുറച്ചു കാലം എൻ്റെ കൂടെ താമസിക്കും. എനിക്കൊരു വീടുണ്ടെങ്കിലും അവിടെ എന്നെ കാത്തിരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് എൻ്റെ യാത്രയ്ക്ക് തീയതി നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്നെങ്കിലും പോയാൽ മതി. താങ്ക് യു. മോള് വരൂ. Thank you.
കുട്ടികളല്ലേ അച്ഛു, അവര് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അച്ഛൻ ഇന്ദുവിനെ വിളിക്കൂ, ഞങ്ങള് അവളെ കൂട്ടിക്കൊണ്ടു പോട്ടെ. നിങ്ങൾ ഇരിക്കൂ, ഞാനൊന്ന് ചോദിക്കട്ടെ. മകളെ അന്വേഷിച്ച് ജെയിംസിന്റെ ഭാര്യ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ അയക്കുന്നതല്ലേ നല്ലത്. ഒരു പ്രായം വരെ കുഞ്ഞുങ്ങളെ അമ്മമാരാ വളർത്തേണ്ടത്. ഫാദർ, എലിസബത്ത് എങ്ങനെയുള്ള ഒരു ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരുത്തിക്ക് ഒരിക്കലും നല്ലൊരു അമ്മയാവൻ കഴിയില്ല. എന്റെ കുടുംബത്തെക്കുറിച്ച് എത്ര മനോഹരമായ സങ്കല്പങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. എന്റെ കുഞ്ഞ്, അവളുടെ അമ്മ, എന്റെ വീട്, എല്ലാം തകർത്തുകൊണ്ടല്ലേ അവൾ പോയത്. എന്തോ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ അസ്ത്രീയമായി സംസാരിക്കും. മോളെ തിരക്കി എത്തിയതാണല്ലേ? അതെ, അവളെ തിരക്കിയാണ് ഞാനും ഇവിടെ എത്തിയത്. എന്റെ മോളെ ഇനി നിനക്ക് ഞാൻ തരില്ല. മോളെ എനിക്ക് വേണം, അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. നിനക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ട്, ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനും കൂടെ ഉണ്ട്, നിനക്ക് ഇനിയും കുട്ടികളുണ്ടാവും.
നിന്റെ കൂടെ ജീവിച്ച് എനിക്ക് മറ്റൊരു സ്ത്രീയെ വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് എന്റെ മോളെ എനിക്ക് വേണം. എനിക്ക് എന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അതെന്റെ മോളോട് മാത്രമേ ഉള്ളൂ. അവൾ എന്റെ കൂടെ നിൽക്കട്ടെ. ഇല്ല, എന്റെ കുഞ്ഞിനെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. മിസ്റ്റർ ജോസഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. എന്റെ ഭാര്യയായിരുന്നപ്പോഴും ഇവൾ പിടിവാശക്കാരിയായിരുന്നു. ജോസഫ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവൾ പ്രസവിക്കും. അപ്പോ എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ ജോസഫ്? കഴിയില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടുതരാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും വിളിച്ചോണ്ട് പോകും. നിങ്ങൾ എന്നെ അപമാനിക്കുകയാണല്ലേ. അഭിമാനമുള്ളവർക്കല്ലേ അപമാനം തോന്നും? ഞാൻ സുഖമില്ലാതെ ആശുപത്രി കിടക്കൽ കിടക്കുമ്പോൾ എന്റെ വീട്ടിൽ എന്റെ ബെഡ്റൂമിൽ ഈ മനുഷ്യനുമായി വ്യഭിചരിച്ചവളാണ്. അന്ന് നിനക്ക് അപമാനം തോന്നിയില്ല അല്ലേ? നീ ഇവിടെ കയറി വന്നപ്പോ ഞാൻ നിന്നെ ചവിട്ടി ഇറക്കേണ്ടത്. എനിക്ക് എന്റെ കാല് നഷ്ടപ്പെട്ടു. ഈ കച്ചസ് കൊണ്ട് ഞാൻ നിന്നെ തല തല്ലി തകർക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഇറങ്ങിപ്പോ. പോളി പോ. ജെയിംസ്, നിങ്ങൾ എന്തിനു വഴക്കുണ്ടാക്കുന്നു? ഇന്ദു ആരുടെ കൂടെ പോണമെന്ന് അവൾ തീരുമാനിക്കട്ടെ. മോളെ മോളെ കൊണ്ടുപോകാനാണ് ഡാഡി മമ്മിയും വന്നിരിക്കുന്നത്. മോക്ക് ആരെ വേണം? ഡാഡിയെ വേണോ മമ്മിയെ വേണോ? ഇന്ദു വാ മോളെ. എനിക്ക് എന്റെ ഡാഡി മതി. മനസമാധാനം അന്വേഷിച്ച് എവിടെയൊക്കെയോ പോയി ഡാഡി, എങ്ങും കിട്ടിയില്ല. ഒടുവിൽ ഇവിടെ തന്നെ തിരിച്ചെത്തി. മോളെ. ആ ഗൗരി, നീ ഇതൊക്കെ എടുത്ത് മോളെ കൊണ്ടുപോയി വെക്ക്. മോളെ, നീ ഗൗരിയെ നീ ഗൗരി എന്ന് വിളിക്കരുത്. ഇത്രയും കാലം അങ്ങനെയല്ലേ വിളിച്ചത്? ഇനി അങ്ങനെ വിളിക്കരുത്. നീ ഈ ബംഗ്ലാവ് കണ്ടോ? ഇതിന്റെ ചുവരുകൾ ഇത് പണിതിട്ട് 300 വർഷങ്ങളായി. നാടടക്കി ഭരിച്ചിരുന്ന എന്റെ പിതാമഹന്മാരിൽ ഒരാളാണ് ഇത് പണിഞ്ഞത്. ഈ തറവാടിന്റെ പേര് കേൾക്കാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. ഈ കുടുംബത്തിന് വലിയൊരു പാരമ്പര്യമുണ്ടായിരുന്നു. ഇവിടെ നിന്നും പുറത്തിറങ്ങുന്നവരോട് ആരാണെന്ന് മറ്റുള്ളവർ ചോദിക്കുമായിരുന്നില്ല. യജമാനെ എന്ന് വിളിച്ച് മാറി നിൽക്കും. ആ പാരമ്പര്യം നിലനിർത്താൻ ഞാനും ബാധ്യസ്ഥനായിരുന്നു. എന്റെ ഭാര്യ മരിച്ച ദിവസം ഈ ബംഗ്ലാവിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു. അവൾ ഇവിടുത്തെ അടുക്കളക്കാരിയായി. ഇവിടുത്തെ യജമാനിൽ നിന്നും അവൾ ഗർഭം ധരിച്ചു. തറവാടിന്റെ മാനം കാക്കാൻ അതൊരു രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. ആ യജമാനൻ ഞാനാണ്. ആ അടുക്കളക്കാരി ഗൗരിയാണ്. അവൾ ഗർഭം ധരിച്ച കുട്ടി നീയാണ്. അമ്മേ, ഈ കൈകൾ
ഒരു അമ്മയുടെ വാത്സല്യം പകർന്നു തന്നപ്പോഴൊക്കെ ഇതെന്റെ അമ്മയുടെ കൈകളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഡാഡി, നിങ്ങൾ എങ്ങനെ വിളിക്കാൻ എനിക്ക് മടിയുണ്ട്. ഞാൻ ഇവിടുത്തെ വേലക്കാരിയുടെ മകളാണ്. എന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ നിങ്ങൾ എന്നെ അനുവദിച്ചില്ലല്ലോ. ഐ ഹേറ്റ് യു. മോളെ, നിങ്ങൾക്കറിയോ, നിങ്ങളെ ഓർത്ത് എന്റെ അമ്മ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാവണം. അതിന്റെ മുതലും പലിശയും നിങ്ങൾ എന്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണം. മോളെ, കഴിഞ്ഞതൊക്കെ മറക്കണം. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ പലതും മറക്കണം. അമ്മേ, അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒരു തെറ്റാണോ ഈ ഡാഡി നമ്മളോട് കാണിച്ചത്? ഇപ്പോഴാണ് ഡാഡിക്ക് എന്റെ അമ്മയെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞത്. ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രമാത്രം ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. എന്റെ ജീവിതം എങ്ങനെയാകുമായിരുന്നില്ല. എന്റെ അമ്മയെ സ്ഥിതിയിലെത്തിച്ചത് എന്നെ എങ്ങനെയാക്കിയത് ഈ ഡാഡിയാണ്. മോള് മോളുടെ ഡാഡിയോട് ക്ഷമിക്കണം. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്ക് സന്തോഷമായി. ഇല്ലമ്മേ, അമ്മയ്ക്കത് കഴിയും, എനിക്കത് കഴിയില്ല. ആർക്കോ എവിടെയോ ജനിച്ച ഒരു അനാഥയാണ് ഞാൻ. എന്റെ ഡാഡി തന്നെയാണ് എന്നോട് ഇത് പണ്ട് പറഞ്ഞത്. ഷേർലി, ഇനി നീ ഒന്നും വേണ്ടരുത്. ഇവിടുത്തെ വേലക്കാരിയല്ലേ അത് പറയുന്നത്, നിന്റെ അമ്മയാണ്. ഇപ്പോഴും പനിയുണ്ടോ? കുറവുണ്ട്. ഷേർലി, ഫാദർ എന്നോട് ക്ഷമിക്കണം. കരയാതിരിക്കൂ, ദൈവം നിന്നോട് എന്നെ ക്ഷമിച്ചു കഴിഞ്ഞു. ഫാദർ, ഒരിക്കൽ അങ്ങേ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. എന്നെ തന്നെ ഈ ആശ്രമത്തിന് തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടികളെ നോക്കി ഞാനിവിടെ കഴിഞ്ഞുകൊള്ളാം. അതിനെങ്കിലും ഒരു അവസരം തരൂ. ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഒരാൾക്ക് തോന്നിയാൽ അത് തടയാൻ ആർക്കും അവകാശമില്ല. എങ്കിലും ഷേർലി, ഒരു കുടുംബജീവിതമാണ് നിനക്ക് നല്ലത്. നമുക്ക് ഒരു പുതിയ അതിഥി വന്നിരിക്കുന്നു. ഷേർലി, നിന്നോട് മാപ്പ് ചോദിക്കാൻ
നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിക്കുന്നതിന് വേണ്ടിയായിരിക്കും ദൈവം നിങ്ങളെ ഇവിടെ എത്തിച്ചത്. നോ ഫാദർ, ഇനിയുള്ള എന്റെ ജീവിതം പ്രാർത്ഥനയും വായനയുമാണ്. എനിക്കും ഇനി എന്തിനാണ് ഫാദർ ഒരു കുടുംബ ജീവിതം? അങ്ങനെയല്ല ജെയിംസ്, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. അതായിരിക്കും ദൈവത്തിന്റെ വിധി. അല്ലെങ്കിൽ ജെയിംസിന്റെ ഭാര്യ എന്തിന് ജെയിംസിനെ ഉപേക്ഷിച്ചു പോയി? നിങ്ങൾ എന്തിനു വീണ്ടും പരസ്പരം ഇവിടെ വെച്ച് കണ്ടുമുട്ടി? പവിത്രമായ ഒരു സങ്കല്പമാണ് കുടുംബം. നിങ്ങളത് യാഥാർത്ഥ്യമാക്കും. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായി, ഞാൻ പോട്ടെ. അച്ചോ,